കേരളത്തിൽ പ്രവർത്തിച്ചിട്ടേ ഇല്ലല്ലേ? ഞാൻ കൊച്ചിയിൽ കൊച്ചിൻ എറണാകുളത്ത് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 5-8 മാസം നടത്തി വെച്ചു. എനിക്ക് ഷിപ്പ് അല്ലാതെ മറ്റുള്ള ഇതിലും വർക്ക് ചെയ്യുന്നില്ലേ? ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വെച്ചിട്ട് ഇവിടെ തന്നെ 1-2 ഫാക്ടറികളുടെ ഓട്ടോമേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ട് അവിടെ നിന്ന് എൻക്വയറി വരുമ്പോ നമുക്ക് പോവാനൊന്നും എത്തുന്നില്ല. ഇതിന് ശരിക്കും മാർക്കറ്റിംഗ് ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. എല്ലാം വേർഡ് ടു മൗത്ത് അങ്ങനെ കിട്ടുന്നുണ്ട്. കാര്യം നമ്മളൊരു നല്ല വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് റെക്കമെൻഡ് ചെയ്ത് അവിടെ അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഇത് വേറൊരാളുടെ വർക്ക് എടുക്കുന്നതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടോ? ഡയറക്ട്ലി വർക്ക്ഷോപ്പ് ഉണ്ട്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അധിക വർക്കുകളും പ്രോജക്ട് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ ചെയ്യേണ്ടതാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇലക്ട്രോണിക് ആയിട്ടുള്ള എല്ലാ പിസിബികളും ടെസ്റ്റിംഗ് എല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. അതിന് പുറമെ എനിക്ക് ബാണ്ടുപ്പിൽ ഒരു ഫാക്ടറി ഉണ്ട്. ഫാക്ടറി ഉണ്ട്, അവിടെ ഗാലയാണ് പ്രോപ്പർ. അവിടെ ഞങ്ങൾക്ക് എല്ലാ ഹെവി മെഷീനറീസ് ഉണ്ട്. ഡ്രില്ലിംഗ്, മില്ലിംഗ്, ഗ്രൈൻഡിംഗ്, ലേബറേഴ്സ് ഉണ്ടല്ലോ അവിടെ. എത്ര പേരുണ്ടാവും? എല്ലാം കൂടെ 10-30 പേരുണ്ട് ഉണ്ട്. അപ്പൊ അത് അവിടെ വർക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ട്. എനിക്ക് ഒന്ന് കുറഞ്ഞത് ഒരു 25 വർഷമെങ്കിലായി ബോംബെയിൽ അല്ലേ? ഇപ്പോ ഈ എങ്ങനെയാണ് ബോംബെയിലെ ജീവിതവും നാട്ടില്? അതായത് നാട്ടിൽ ഒട്ടും ഉണ്ടായിരുന്നില്ലെന്നോ? പഠിച്ച നാട്ടിലാണെങ്കിലും അതിന് ശേഷം പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നാടായിട്ടുള്ള ബന്ധം എങ്ങനെ ഇപ്പൊ കാത്തു സൂക്ഷിക്കുന്നു? കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് തേഴ്സ്ഡേ ഞാൻ എത്തിയിരിക്കും. സ്ഥലം എവിടെയാണ് കറക്റ്റ്? ഒറ്റപ്പാലത്ത്, ഒറ്റപ്പാലം താലൂക്കില് വെള്ളിനേഴി എന്നൊരു സ്ഥലമുണ്ട്. വെള്ളിനടി, ആ അറിയാം. ഈ കേരളത്തിലെ ഒരു ഗ്രാമം എന്ന് പറയാവുന്നത് ഇപ്പോഴും മാറ്റങ്ങളൊന്നും വരുന്നത് വരാത്ത ഗ്രാമീണത കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഒറ്റപ്പാലം. അവിടെ നമുക്ക് ഷൂട്ടിംഗ് ഉണ്ടാവാറുണ്ടല്ലോ. കേരളത്തിലെ കഥകളി പഠിപ്പിക്കുന്ന 4 സ്കൂളിലൊന്നാണ്. അതെ അതെ അതെ. ആ അപ്പൊ ഈ ഒറ്റപ്പാലം അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വളരെയധികം ഇന്ത്യയിലെ ഏറ്റവും അതായത് ഒരു വ്യവസായ സ്ഥലസ്ഥാനമായ ബോംബെയിൽ എത്തുമ്പോൾ. അതെ അതെ. അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങൾ അൾട്ടിമേറ്റ് ആണല്ലോ. ഒന്ന് ഗ്രാമീണതയുടെ അങ്ങേയറ്റവും, ഇത് ഇൻഡസ്ട്രിയൽ ഇതിന്റെ അങ്ങേയറ്റവും. അപ്പൊ രണ്ടും തമ്മിലുള്ള ആ ജീവിതത്തിന്റെ ഫാസ്റ്റ്നെസ് അതെന്താണ് ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതെ അതെ. ഒരിക്കലും ഒറ്റപ്പാലത്തെ ബിസിനസ് ഒരിക്കലും നടക്കില്ല. അതെ അതെ. അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും തറവാടുണ്ടല്ലേ? പുളിച്ചു. ഫാമിലി ആരും ഇല്ല അവിടെ? ഇവിടെയുണ്ട് അമ്മ. അല്ല, ഒറ്റപ്പാലത്തെ ഗ്രാമീണതയിൽ നിന്നും വന്ന ഒരു അമ്മ എങ്ങനെ ബോംബെയുമായിട്ട് ചേർന്നത്? അല്ല, ഇവിടെ ഒരു ഫ്ലാറ്റ് ജീവിതം ആയിരിക്കുമല്ലോ. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടവും വരമ്പും ഇതൊക്കെ ആയിട്ടുള്ള ജീവിതമാണ്. അപ്പൊ അതെ അതെ. എത്ര വർഷമായി അമ്മ ഇവിടെ? അമ്മ 94 തൊട്ട്, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ തൊട്ട് കൂടെയുണ്ട്. അപ്പൊ ഇനി ഫാമിലി, സ്വന്തം ഫാമിലിയെ കുറിച്ചാണ്. വൈഫിന്റെ പേര്? വൈഫ് ശ്രീലതാണ്. എവിടെ, ഏത് നാട്ടുകാരി? ചെറുപ്പുളശ്ശേരി. എല്ലാം ശരിക്കും ഗ്രാമീണതയിൽ നിന്നാ വന്നിരിക്കുന്നത് അല്ലേ? കുട്ടികള്? രണ്ട് കുട്ടികളുണ്ട്. മൂത്താള് ബികോം കഴിഞ്ഞ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് 7th സ്റ്റാൻഡേർഡിലേക്ക്. ബികോം എന്ന് പറഞ്ഞ അക്കൗണ്ട് സെക്ഷൻ അല്ലേ? അപ്പൊ ഇതേ കമ്പനിയിലേക്ക് തുടരാനായിരിക്കും മകന്? നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുട്ടികളായതുകൊണ്ട് അവർക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പറയുന്നത് MBA കഴിഞ്ഞ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പൊ ചേട്ടന്റെ കീഴിൽ എത്ര പേരുണ്ടാവും മൊത്തം വർക്ക് വർക്കേഴ്സ് എന്ന് പറഞ്ഞാല്? 30-40. അത്ര. അവർക്കെല്ലാം സാലറി സ്വന്തം ഈ കമ്പനിയിൽ തന്നെയാണ് പേ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം മലയാളികളാണോ? മലയാളീസ് അല്ലാത്തവര്? എത്ര മലയാളികളുണ്ട് ഇപ്പൊ കൂടെ? ഒരു 20-30. അങ്ങനെയാണ്. അപ്പൊ ഈ വർക്കിംഗ് ഇത്ര പേര് വേണമെന്നൊന്നുമില്ല. ഈ വർക്കിംഗിന്റെ കാര്യത്തിൽ ഏത് നാട്ടുകാരെ വെച്ച് ചെയ്യുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നില്ല. എല്ലാ നാട്ടുകാരിലും നല്ലവരും ചീത്തവരൊക്കെയുണ്ട്. മഹാപോക്കായ എല്ലാ നാട്ടുകാരും നല്ല വളരെ നല്ല ആൾക്കാരുണ്ട്. അപ്പൊ ഈ മലയാളി എന്നുള്ളതിന്റെ പേരിൽ പ്രത്യേക റെക്കമെൻഡേഷൻ എല്ലാം കൊടുക്കാറുണ്ട്? അങ്ങനെയൊന്നുമില്ല. കാര്യം എനിക്ക് ഡിഫൻസിലാകുമ്പോൾ ഡിഫൻസ് ആൾക്കാരുണ്ട് ഇവിടെ. ഓഹോ, ഡിഫൻസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഇപ്പൊ ഈ മെയിൻ ആയിട്ട് ഇപ്പൊ ഡീൽ ചെയ്യുന്നത് ഇതാണ്. അടുത്ത ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും ഈ കമ്പനിയുടെ? അതായത് ലീനിയ എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് സർവീസ് ആണെങ്കിൽ ഞങ്ങൾ കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഡിഫൻസ് കുറെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പൊതുവെയുള്ള നേവിയിലുള്ള അധികം ഇതും പുറത്തുനിന്ന് വന്നതാണ്. അതിലത്തെ കുറെ സിസ്റ്റങ്ങളിൽ എല്ലാ സിസ്റ്റം വീക്ക്ലിങ്ക് കാണും. ഓ ശരിയാ. അപ്പൊ അത് എല്ലാ സിസ്റ്റം കാണും. അപ്പൊ ആ സിസ്റ്റം അത് മാത്രം നമ്മൾ വാങ്ങിക്കാൻ പോയി ഇടയ്ക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ വലുത് ഉണ്ടാക്കി, വലുത് കൂടുതൽ ലാർജ് ആയിട്ടുള്ള വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഉണ്ടാക്കി
കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ അവിടെ നമ്മൾ ഫുൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഫുൾ കപ്പലിൻ്റെ ഇൻ്റർണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സർവീസസ് ആണെങ്കിൽ കൂടെ ഞങ്ങൾ അതൊന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് പ്രൊഡക്ട്സ് നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈവൻ സബ്മറീൻസിനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, സബ്മറീൻസിനെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു വേറെ കോഴ്സ് വല്ലതും ഉണ്ട്, ഈ സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് കോഴ്സ് വല്ലതും ഉണ്ട് ഇതിന്? അല്ല, ഷിപ്പിംഗിലേക്കുള്ള ഇങ്ങനെ കോഴ്സുകളുണ്ടല്ലോ, അതിൽ ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഓ ശരി ശരി. എന്തെങ്കിലും എക്സ്പോർട്ടിംഗ് മേഖലയിലേക്ക് വന്നു? ഞങ്ങൾ ഒന്ന് രണ്ട് ഫോറിൻ കപ്പലുകൾ ഇന്ത്യയിൽ വന്നപ്പോൾ റിപ്പയർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊറീഷ്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിലൊക്കെ ഞങ്ങൾ സിസ്റ്റം ഉണ്ടാക്കി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓ, ഇപ്പൊ വിശാഖപട്ടണത്ത് ഇതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ ആരായിരിക്കും ഇരിക്കുന്നത്? അവിടെ ഒരു സോണു ഫിലിപ്സ് എന്ന ഒരാളുണ്ട്, അവിടെ അയാളാണ് നോക്കി നടത്തുന്നത്. ആ നാട്ടുകാരൻ തന്നെയാണോ? അല്ല, മലയാളിയാണ്. ഓ, മലയാളി തന്നെ അവിടെ അതിന്റെ സ്ഥാനത്ത്. അവിടെ ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്? ഞാൻ ഉണ്ടാറുണ്ട്. ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യം ഒരേ എല്ലാ കാര്യങ്ങളും നടത്തും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എന്തായാലും മറ്റൊരു സ്ഥാപനം ഒരു ടെൻഷൻ ഉണ്ടാവില്ല, അവിടെ എങ്ങനെയായിരിക്കും വർക്കിംഗ്? കാരണം അവിടുത്തെ ബിസിനസ് ഇപ്പോൾ സ്വന്തം ആത്മാർത്ഥത മറ്റുള്ളവർക്ക് ഉണ്ടാവുമോ എന്ന് സംശയിക്കണമല്ലോ. ലക്കിലി ഞാൻ അവിടെ അക്കനാച്ച അവിടെ ലക്കാണ്. ഞാൻ കുറേ ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് വളരെ ആത്മാർത്ഥം, ഞാൻ പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ചെയ്യുന്ന ശരിക്കും അവർ നമ്മുടെ പെരുമാറി അവരെയും കൂടി തൊഴിലാന്നുള്ള രീതിയിൽ കണ്ടിട്ട്. അതെ, ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മലയാളികളെ കണ്ടുമുട്ടിട്ടുണ്ടാവില്ല. ഇപ്പം നാട്ടിലുള്ള മലയാളികൾ മലയാളിയുടെ മുഖമല്ല ഇവിടെയുള്ള മലയാളിയുടെ, കാരണം അവരുടെ വർക്കിംഗ് പൊട്ടൻഷ്യൽ കൂടുകയാണ് ഇവിടെ വരുമ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. അതിന് കാരണം എന്താ ശരിക്കും? അങ്ങനെയല്ല, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ നാട്ടുകാരനെ വേറൊരാളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആത്മവിശ്വാസം കാണുമ്പോൾ അതിൽ വളരുന്നതാണ്. നാട്ടിൽ അങ്ങോട്ട് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തുള്ളൂ, അവർക്കും അതേ എക്സ്പോഷർ കിട്ടി കഴിഞ്ഞാൽ അവർക്കും ചെയ്യാന്നുള്ളൂ. നാട്ടിൽ തന്നെ ഇരുന്നിട്ട് എത്ര ചെയ്ത ആൾക്കാരില്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ഡെവലപ്പ് ആയിട്ടുള്ള കുറെ ഫാക്ടറികളും ഒക്കെ ഉണ്ടല്ലോ, വീഗാർഡ് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, വിജയഗാഥാണ്ട് ഞാൻ ഇവിടെ കാണാറുണ്ട്.